നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ചൗവരി വെച്ചിട്ട് ഉള്ള കിഡിലിനൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കും എല്ലാവർക്കും നല്ല കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനാദ്യമായിട്ട് വേണ്ടത് ചൗവരിയാണ്. ഇത് 1 കപ്പ് ചൗവരിയുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രിയിൽ കുതിർക്കാൻ വെച്ചാൽ മതി. അപ്പോൾ രാവിലെ കറക്റ്റായിട്ട് കുതിർന്ന് കിട്ടും. ഇത് വൈകിട്ട് ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റും. രാവിലെ നമ്മൾ കുതിർക്കാൻ വെച്ചാൽ മതി. മിനിമം 4-5 മണിക്കൂർ കുതിർന്നാൽ കറക്റ്റായിട്ട് കുതിർന്ന് കിട്ടും. അടുത്തതായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. 1 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് കൂടുതൽ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒരു ചെറിയ ഒരെണ്ണം കൂടെ ഇട്ടാൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ 1 മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് പുഴുങ്ങാൻ വേണ്ടി വയ്ക്കാം. 3 ആവി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ടാൽ മതി. പിന്നെ തണുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറക്റ്റ് ഇതിൽ കിട്ടും. കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് കുതിർന്ന ചൗവരി വെള്ളത്തിൽ നിന്ന് മാറ്റി ഇതേപോലെ ഒരു അരിപ്പയിൽ നമുക്ക് ഇട്ട് വയ്ക്കാം. അപ്പോഴത്തേക്ക് വെള്ളമെല്ലാം അങ്ങ് പൊക്കോളും. ചൗവരി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് പച്ചമുളകാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള 1 പച്ചമുളകാണ്. എരിവ് കുറവാണെങ്കിൽ 2-3 പച്ചമുളക് ഇടാം. ഞാനിപ്പോൾ എരിവുള്ള 1 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ മുളക് പൊടി ചേർത്തതില്ല, അതുകൊണ്ട് പച്ചമുളകാണ് ഇതിൻ്റെ എരി. കുക്കറിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ട് അല്പസമയം കഴിഞ്ഞിരിക്കുകയാണ്. 3 ആവി പോയി കുക്കർ ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. തണുത്തതിന് ശേഷം തുറന്നു നോക്കി. ഇനി നമുക്ക് ഇതിൻ്റെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിൻ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ സ്കിൻ മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എത്ര വലുപ്പത്തിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 1 മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത കപ്പലണ്ടിയാണ്. 2 സ്പൂൺ കപ്പലണ്ടി. ഇത് സ്കിന്നോടുകൂടെ തൊലിയോടുകൂടെയും ചേർക്കാം, അല്ലാതെയും ചേർക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് തൊലി മാറ്റിയിട്ടാണ് ചേർക്കുന്നത്. തൊലി മാറ്റിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ഓൺ ഓഫ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടി. ഇതാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി പൊടിഞ്ഞു പോകരുത്, പൊടിഞ്ഞാൽ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഒന്ന് ഓൺ ഓഫ് ചെയ്താൽ മതി. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു കട്ടിയുള്ള ഒരു പാൻ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ 1/2 സ്പൂൺ ജീരകം ഇട്ടിരിക്കുകയാണ്. നമ്മൾ കറക്കിക്ക് അരക്കുന്ന ജീരകമാണ്. ജീരകം ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് 2 ആയിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. പച്ചമുളക് ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്തു. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിരിക്കുകയാണ്. ഇനി ഇത് അല്പം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അല്പം കട്ടിയുള്ള പാത്രം എടുക്കണം. ചീനച്ചട്ടി ആയാലും എന്തായാലും, പിന്നെ നോൺ സ്റ്റിക് പാൻ ആയാലും കുഴപ്പമില്ല, നല്ലതായിട്ട് കറക്റ്റായിട്ട് കിട്ടും. കട്ടിയില്ലാത്തതാകുമ്പോൾ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ഒന്ന് ഉരുളക്കിഴങ്ങിലൊന്ന് അല്പം ഒന്ന് പിടിച്ചു കിട്ടും. ഇപ്പോൾ 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം മാറ്റി വാർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചൗവരി ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ചൗവരി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് ഇത് ഇളക്കിയെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കുന്നുണ്ടോ നോക്കണം. അല്പം കട്ടിയുള്ളതാണെങ്കിൽ അടിക്ക് അങ്ങനെ പിടിക്കത്തില്ല. നോൺ സ്റ്റിക് ആണെങ്കിൽ അതിന്റെ പ്രശ്നം വരുന്നതേയില്ല. ഇപ്പോൾ ചൗവരി പകുതി കുക്കായി വന്നിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് കുക്കാക്കി എടുക്കാം. വേവാൻ വേണ്ടി അധികം സമയം എടുക്കത്തില്ല. ഇത് ഓൾറെഡി ചൊവ്വരി കുതിർന്നതാണ്, പിന്നെ ചൊവ്വരിക്ക് അധികം വേവും ഇല്ല, പിന്നെ ബാക്കി ഉരുളക്കിഴങ്ങൊക്കെ ഓൾറെഡി വെന്തതാണ്. ചൊവ്വരി ഇപ്പോൾ അല്പം കൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം മല്ലിയിലയോടെ ചേർക്കണം. മല്ലിയില ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കറിവേപ്പില ആയാലും മതിയാകും. മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇപ്പോൾ നമ്മുടെ ചൊവ്വരി വെന്തുവ വെന്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മൾ കഴിക്കാൻ നേരത്ത് അല്പം നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പച്ചമുളക് ഒക്കെ എരിവിനനുസരിച്ച് കൂട്ടി കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരു സാധാരണ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നും വ്യത്യസ്തമായ എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. സാധാരണ പായസമൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ചൊവ്വരിയൊക്കെ വേസ്റ്റായി പോകുന്നതല്ലേ പതിവ്. അതിന് പകരം ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കൂ, അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.